ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. സാമ്പത്തിക ശാസ്ത്രം, തത്വചിന്ത, നയതന്ത്രം, രാഷ്ട്രീയം എന്നിവയിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ആളായിരുന്നു ചാണക്യൻ. തൻ്റെ നയങ്ങളിലൂടെ അദ്ദേഹം സമൂഹത്തിൻ്റെ ക്ഷേമത്തിനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ നയങ്ങൾ അല്പം ബുദ്ധിമുട്ടാണെങ്കിലും അവ പിന്തുടരുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടാനും വിജയത്തിൻ്റെ പടവുകൾ കയറാനും കഴിയും. ചാണക്യൻ തൻ്റെ ചാണക്യനീതിയിലൂടെ മനുഷ്യരാശിയുടെ ക്ഷേമത്തിനായി ചില പ്രധാന കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ചാണക്യൻ്റെ അഭിപ്രായത്തിൽ പലർക്കും ജീവിതത്തിൽ വിജയം നേടാൻ കഴിയുന്നില്ല. വിഷമകരമായ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു. ബുദ്ധിമുട്ടുകൾ ഭയന്ന് അവർ ലക്ഷ്യം ഉപേക്ഷിക്കുന്നു. അത്തരം ആളുകൾക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയം ലഭിക്കുകയില്ല എന്ന് ചാണക്യൻ പറയുന്നു. ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക് അവൻ്റെ നല്ലതും ചീത്തയും സംബന്ധിച്ച് ശരിയായ അറിവുണ്ടെന്ന് ചാണക്യ നീതി ശാസ്ത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട്. തൻ്റെ ശോഭനമായ ഭാവിക്കായി പഠിക്കുകയും ലക്ഷ്യത്തിലെത്താൻ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യും. എന്നാൽ ചിലപ്പോൾ അവൻ അറിയാതെ തന്നെ ചില തെറ്റുകൾ വരുത്തുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ജീവിതത്തിലുടനീളം പശ്ചാത്തപിക്കേണ്ടി വരുന്നു. നിങ്ങൾ എല്ലാവരുമായും നല്ല ബന്ധം പുലർത്തണമെന്ന് ചാണക്യൻ പറയുന്നു. ഈ നാല് തരം ആളുകളുമായി ഒരിക്കലും കലഹിക്കരുതെന്നും ചാണക്യൻ പറയുന്നുണ്ട്. അവർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യത്തേതാണ് കുടുംബാംഗങ്ങൾ. ചാണക്യൻ തൻ്റെ ചാണക്യ നീതിയിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി തർക്കിക്കരുതെന്നാണ്. മോശം സമയങ്ങൾ നേരിടുമ്പോഴോ എന്തെങ്കിലും സഹായം ആവശ്യമായി വരുമ്പോഴോ നിങ്ങളുടെ കുടുംബാംഗങ്ങളല്ലാതെ മറ്റാരും നിങ്ങളെ സഹായിക്കില്ല. പ്രിയപ്പെട്ടവരുമായി വഴക്കിട്ട് ഒരു വ്യക്തിക്ക് ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല എന്നും ചാണക്യൻ പറയുന്നു. അടുത്തത് വിഡ്ഢികൾ. ഒരു വ്യക്തിക്ക് ബുദ്ധി കുറവാണെങ്കിലോ അവരുടെ മനസ്സ് മറ്റുള്ളവരെ പോലെ പ്രവർത്തിക്കുന്നില്ലെങ്കിലോ അത്തരക്കാരുമായി ഒരിക്കലും വഴക്കുണ്ടാക്കരുതെന്ന് ചാണക്യൻ പറയുന്നു. ഇത്തരക്കാരോട് തർക്കിക്കുകയോ വഴക്കിടുകയോ ചെയ്യുന്നത് നിങ്ങളുടെ സമയം പാഴാക്കുകയേ ഉള്ളൂ. വിഡ്ഢിയായ ആൾ ആരുടെയും വാക്കുകൾ കേൾക്കുന്നില്ല. എപ്പോഴും സ്വന്തം വാക്കുകൾ പറയുകയും അത് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത്തരക്കാരിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കേണ്ടത്. ഇത്തരക്കാരോട് വഴക്കിടുന്നതിന് പകരം അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവരെ സഹായിക്കുന്നതാണ് നല്ലതെന്നും ചാണക്യൻ പറയുന്നു. അടുത്ത ആളുകളാണ് സുഹൃത്തുക്കൾ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും അവനോടൊപ്പം നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി ഒരു സുഹൃത്താണെന്ന് പറയപ്പെടുന്നു. നിങ്ങളെക്കുറിച്ചുള്ള എല്ലാത്തരം സഹരഹസ്യങ്ങളും അവർ അറിയുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് തർക്കിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ സ്വന്തം രഹസ്യങ്ങൾ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സുഹൃത്തിനോട് വഴക്കിടുന്നത് ഒഴിവാക്കുക. ഒരു സുഹൃത്തിനെ കുറിച്ച് എന്തെങ്കിലും മോശമായി തോന്നിയാലും തർക്കങ്ങൾ ഒഴിവാക്കുക. ഒരിക്കലും നിങ്ങളുടെ സുഹൃത്തുക്കളെ ഉപേക്ഷിക്കരുത്. ഒരു സുഹൃത്തിനെ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾക്ക് അന്ധമായി വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പങ്കാളിയെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. അടുത്തത് അധ്യാപകർ. എല്ലാവരുടെയും ജീവിതത്തിൽ ഗുരുവിൻ്റെ പങ്ക് വളരെ പ്രധാനമാണ്. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ മനസ്സിൽ നിന്ന് അജ്ഞത അകറ്റി അറിവിൻ്റെ പ്രകാശം നിറയ്ക്കുന്നത് ഗുരു മാത്രമാണ്. ശരിയായ മാർഗനിർദ്ദേശം നൽകി എപ്പോഴും ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയാണ് ഗുരു. ഗുരുവില്ലാതെ നിങ്ങൾക്ക് ശരിയായ അറിവ് നേടാൻ പോലും കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഗുരുവിനോട് അനാവശ്യമായി തർക്കിച്ചാൽ അത് നിങ്ങളുടെ ഭാവിയെ തന്നെ മോശമായി ബാധിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.